ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പറമ്പിൽ ഒരു വലിയ രണ്ട് മൂന്ന് മരങ്ങൾ നിൽക്കുന്നുണ്ട് അതിൽ കാണിച്ചു തരാം ഒരു ആഞ്ഞിലിയുണ്ട് ഒരു വെല്ലില്ലാവുന്ന ഒരു സാധനമുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അത് കാണിച്ചു തരാൻ ആ കൂടെ നമ്മുടെ പറമ്പിന്റെ കുറച്ച് ഇങ്ങനെ ഭാഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ തോടൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു തരാവേ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തില്ലായിരുന്നു നമ്മൾ കൊക്കോ നടുന്ന വീഡിയോ അതിന്റെ കുറച്ച് വേറെ കുറച്ച് ഭാഗങ്ങൾ വേറെ കുറച്ച് സ്ഥലങ്ങളാട്ടോ അപ്പൊ നമുക്ക് പോവാം ഇത് നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടി നമ്മളിങ്ങനെ നടന്ന് ഇറങ്ങി അവിടെ ഒരു തോട് കടന്ന് അപ്പുറത്ത് അക്കരെ മലയിട്ട് ചെല്ലണം കേട്ടോ അവിടെ നിന്നാണേ നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ ഞാനിത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഉരുണ്ടൊക്കെ വീഴാൻ പോകുന്നുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ നടന്നു പോകും എനിക്ക് ഈ വഴി എത്ര അങ്ങനെ നടന്ന് ശീലമില്ലാത്തതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മഴ പെയ്ത് നല്ല തെന്നിക്കിടക്കുക ഇത് നമ്മുടെ അവിടെ നിൽക്കുന്ന കമ്മൽ ചെടിയാണ് കേട്ടോ നമ്മുടെ പറമ്പ് നിറച്ചുണ്ടാകും നമ്മളിപ്പോൾ അത് കത്തിച്ചും ഒക്കെ കളയുകയാണ് കേട്ടോ പക്ഷെ ഇത് കാണാനായിട്ട് നല്ല ഭംഗി അതിൻ്റെ പൂവൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കണമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണേ കേട്ടോ പൂവൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാവോ അത് നിൽക്കുന്ന കാണാനായിട്ട് പറമ്പിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ഇത് നശിപ്പിച്ച് കളയും ഇതാണ് കേട്ടോ നമ്മുടെ തോട് ഇതൊരു പാറയാണ് അത് കഴിഞ്ഞ് ചെല്ലണതാ കണ്ടോ എന്ത് ഭംഗിയിലോ ഒഴുകണേന്ന് നോക്കിയേ സൗണ്ട് കണ്ടോ നിങ്ങക്ക് ഇത് സൗണ്ടിലല്ലോ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോ കാണിച്ചു തരാം കേട്ടോ ബാക്കി നമ്മളിത് ഇപ്പൊ അപ്പുറ സൈഡിൽ നിന്നാണ് കേട്ടോ വന്നേ കണ്ടോ തോട് മുറിച്ച് കടന്ന് ഇതിൽ നമ്മൾ കേറി ഇപ്പൊ നമ്മളി ഇങ്ങോട്ട് പോവാ അവിടെയാണ് നമ്മൾ പറഞ്ഞ ആ മരം ഉള്ളത് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കയറി ചെന്നിട്ടുള്ള വഴിയാണ് കേട്ടോ ഇത് ദൂരേന്ന് നോക്കുമ്പോൾ ആ മരം വളരെ ചെറുതായിട്ട് തോന്നും ക്യാമറയിൽ അത്രയും ക്യാപ്ചർ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല പക്ഷേ അത് അടുത്തേക്ക് ചെല്ലും തോറും വലിയ മരമാണ് കേട്ടോ വലിയ മരം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊന്നും ഇത് കാണാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് വെട്ടി അപ്പം തന്നെ കളയൂലോ പക്ഷെ അത് അങ്ങനെയല്ല ഈ കാട്ടുപ്രദേശങ്ങളിലൊക്കെ നമുക്ക് വെട്ടാനുള്ള അനുമതി വളരെ കുറവായതുകൊണ്ട് ആളുകൾ അത് വെട്ടിക്കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് നമുക്ക് ഫോറസ്റ്റിൻ്റെ അനുമതിയൊക്കെ വേണമല്ലോ അത് മേളിലൊക്കെ നോക്കി പടർന്ന് നിൽക്കണം എന്ത് ഭംഗിയാലേ ഒരു ആഞ്ഞിലിയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് നിൽക്കുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഇത് നമ്മുടെ ആ സൈഡിൽ ഒരു കൊക്ക പോലെ ഒരു സൈഡുണ്ട് ആ സൈഡിൽ കാണുന്ന വ്യൂ പോയിൻ്റാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ റോഡും അവിടെ കുറച്ചൊരു ആദിവാസി ഊരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് കുറച്ച് ചെറുതായിട്ട് കാണാനൊക്കെ ആയിട്ട് സാധിക്കും കണ്ടോ തെങ്ങൊക്കെ ഉണ്ട് അവിടെ അതുപോലെ കാണാനായിട്ട് സാധിക്കും കുറച്ച് മലനിരകളും ഒക്കെ നമുക്ക് കാണാം കുറച്ച് മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ മഴ ഒരു മഴ കഴിഞ്ഞ് അടുത്ത മഴയിലേക്കുള്ള ഒരു സമയമാണത് അതുകൊണ്ടാണ് അങ്ങനെ മഞ്ഞൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കർക്കിടകത്തിലല്ലെങ്കിലും നല്ല ഓണം മഞ്ഞുണ്ടാവാറുണ്ട് കേട്ടോ ഇവിടങ്ങളിലൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ആകാശമൊക്കെ ആണെങ്കിലും എന്തൊരു തെളിമയാ നമുക്ക് കാണാൻ സാധിക്കും എന്തൊരു ഭംഗിയാ അല്ലേ ഇതിപ്പോൾ ഞാൻ ആ മരത്തിൻ്റെ ചോട്ടി വന്ന് നിന്ന് നോക്കുക കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് എന്തോരം വലുതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനതൊന്ന് നോക്കിയിട്ട് പോലും എൻ്റെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇത് വേദന എടുക്കണമായിരുന്നു അത്രയും മേളിൽ അത് നിൽക്കുന്നത് നമ്മളത് പിടിച്ചാൽ പോലും നമുക്കൊന്ന് എത്തുക പോലുമില്ല അത്രയും വലുതായിട്ടുള്ള ഓരണ്ണാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഇത്രയും വലുതൊന്നും നമ്മൾ നാട്ടിൻപുറത്ത് കാണാറില്ലല്ലോ അതുകൊണ്ട് എൻ്റെ എക്സൈറ്റ്മെൻ്റാണ് ഞാൻ ആ കാണിക്കുന്നത് മൊത്തട്ടോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആ നിൽക്കുന്നത് വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ അതിൽ കയറി കിടക്കുന്ന കുരുമുളകാണ് കേട്ടോ അത് ഉണ്ടായിരുന്നപ്പോൾ തന്നെ പപ്പ അതിൻ്റെ അതേക്ക് കുരുമുളക് കയറ്റി വിട്ടേക്കണതാണേ ഇതിപ്പോൾ അപ്പുറത്ത് കാണുന്ന അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഒരു വെള്ളിലാവാണ് കേട്ടോ വെള്ളിലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധാരണയായി കാണുന്ന ഒരു മരങ്ങളിലൊന്നാണ് ഈ മാമലക്കണ്ടം പ്രദേശത്തിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ് കേട്ടോ ഇത് അടുത്തേക്ക് വരുന്നവരും നമുക്ക് തോന്നിയത് വലിയതായിട്ട് തോന്നും നല്ല ഹൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറം കാണുന്നത് കാട്ടുമുരുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമാണ് കേട്ടോ ഞാൻ സാധാരണ ഇതൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ ചേട്ടായി സൈഡിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് അത് ഡീ അത് കാട്ടുമുരുക്കാണ് കേട്ടോ എന്ന് ഇത് കണ്ടോ ആ ആകാശത്തിലെ വ്യൂ കാണാനാണ് ഏറ്റവും ഭംഗി ഇങ്ങനെ പടർന്ന് നിൽക്കണ കാണാനായിട്ട് ഇതിലൊക്കെ കുരുമുളക് ഉണ്ട് കേട്ടോ ഇപ്പം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആദ്യം കാണിച്ച വ്യൂവിൽ നിന്നും കുറച്ച് മാറിയിട്ടുണ്ട് ഇത് വേറെ സ്ഥലമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ പെയ്ത് 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 വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, എല്ലാ സ്ഥലങ്ങളിലേക്കും മഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അപ്പുറത്ത് ആ അതിരിലായിട്ട് നിൽക്കണ ഒരു മരമാണേ, വളരെ ഹൈറ്റൊക്കെ ഉണ്ട്, വലിയ മരമാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കണതാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര പേടിയാണ്. അട്ട ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു അട്ടയുണ്ടെന്ന്? എല്ലാ പ്രദേശത്തും ഇവിടെ നല്ലോണം അട്ടയുള്ളത് കൊണ്ടേ അത് കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചൊറിച്ചില്ല. അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. കണ്ടോ കാട് പോലെയാണ് നിൽക്കുന്നത്, മരങ്ങളൊക്കെ വലുതായിട്ട് കാട് പോലെ നിൽക്കുന്നത്. പക്ഷെ നമ്മളിത് കണ്ടാൽ വിചാരിക്കും ഇതൊരു കാടാണോ എന്ന് വിചാരിക്കും. അതുപോലെയാണ് കേട്ടോ ഇവിടങ്ങളിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ, നല്ല ഹൈറ്റിൽ നല്ല വണ്ണം വെച്ചിട്ടാണ് എല്ലാ മരങ്ങളും നിൽക്കുന്നത് കേട്ടോ. എല്ലാം പടർന്നൊക്കെ നിൽക്കുന്ന മരങ്ങളാണ്. ഇത് നമ്മുടെ സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു മരമാണിത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വണ്ണമുള്ളൊരു ആണ് കേട്ടോ ഇതും. പക്ഷെ എൻ്റെ ക്യാമറ അത്ര ക്യാപ്ചർ ചെയ്യണില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ അത് നേരിട്ട് കാണാൻ നല്ല വണ്ണമുണ്ട് കേട്ടോ. ഈ കാനന ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. കാടും മലയും കാട്ടരുവികളും കിളികളുടെ സൗണ്ടും അങ്ങനെയൊക്കെ ചേർന്നത്. ഇതാ ഇപ്പം മഞ്ഞ് വന്നു തുടങ്ങി, മഞ്ഞ് അങ്ങനെ പെയ്ത് പെയ്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ എവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ മഴ പെയ്യും, അതാണ് ആ മഞ്ഞ് വരുമ്പോഴുള്ള സിഗ്നൽ. ഇവിടെയൊക്കെ നിറച്ചും കുരുമുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ പറമ്പിൻ്റെ മറ്റൊരു സൈഡിൽ നിൽക്കുന്ന വെള്ളിലാവാണേ. ഇത് നോക്കി ഇതിൻ്റെ ആകാശം മുട്ട ഇങ്ങനെ പടർന്ന് കിടക്കും, നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ല ഹൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മരമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ നോക്കി ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അതിൽ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ വേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മണ്ണിലേക്ക് നന്നായി ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വേരുകളും വളരെ വലിപ്പമുള്ള വേരുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത്. കണ്ടോ നല്ല വലിയ മരമാണ്, നമ്മളൊന്ന് പിടിച്ചാൽ പോലും എത്തൂല, അതുപോലെ വലിപ്പമുള്ള മരമാണ്. പക്ഷെ ക്യാമറയിൽ അത്ര ഫീൽ ചെയ്യണില്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റും ഉണ്ട്, അതാണ് ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ കോണാണ് കേട്ടോ, ചീത്തയായി പോയി. നമ്മളിപ്പോ പറമ്പിൽ ആഞ്ഞിൽ കാണാൻ വന്നപ്പോ കണ്ടതാ. ഞാൻ പറിച്ചുതരാം. ചേട്ടേ ഇത് പറിച്ചേ നോക്കി, ചീത്തയായി പോയി. പക്ഷെ എൻ്റെ വലിപ്പം കണ്ടോ, വലിയ കൂണാണ്. നമ്മൾ സാധാരണ സ്ഥലങ്ങളിൽ കാണുന്ന പോലത്തെ അല്ല ഇത്, നല്ല വലിയ കൂണായിരുന്നു. ഇതിൻ്റെ പേരെന്നാട്ടി? പറമ്പും കൂണാണിത്? ഇത്ര വലുതോ? ഇത്ര വലിയ പറമ്പും കൂണാണിത്? ചെറുതാ, ഇതിലും വലിയ പറമ്പും കൂണുണ്ടാവും. ആണോ? കണ്ടോ ഇതാണ് പറമ്പും കൂണ് കേട്ടോ. കുഞ്ഞേട്ടാ എനിക്ക് വഴികാട്ടിയിട്ട് നടന്നു പോണേട്ടാ ഈ കാണുന്നേ. ഇതാട്ടോ പപ്പ കയറി ചുറ്റി വെച്ചേക്കണ നമ്മുടെ കൊടി കെട്ടാൻ വേണ്ടിട്ട്. ഇതുണ്ടോ ഇവിടെയൊക്കെ ചെരുവാ. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് താഴോട്ട് വീഴും, അതെനിക്ക് പേടിയാ. ഞാൻ പയ്യെ പയ്യെ പോളും. ഇനിയേ സൂക്ഷിച്ചു പോട്ടെ കേട്ടോ, അല്ലെങ്കിൽ എല്ലായിടത്തും താഴെ കിടക്കും തോട്ടില്. ഇതാ ചേട്ടൻ എന്നെ നോക്കിക്കാണേ. ഇത് കണ്ടോ ഇങ്ങനെ ഹൈറ്റിൽ നമ്മുടെ ഇത് ചെരിവുള്ള ഒരു പ്രദേശമായിട്ടുള്ള മല പോലെ കിടക്കുന്ന സ്ഥലമാണേ. ഒന്നിന് പകരമാകില്ല മറ്റൊന്നും എന്ന് പറയുന്നത് പോലെയാണ് ഈ കാടിന് പകരോ അല്ലെങ്കിൽ അരുവിക്ക് പകരമോ ആകുന്നില്ല മറ്റൊന്നും. എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.